പെരുമ്പാവൂർ നഗരസഭയുടെ മാലിന്യമുക്തമാകാനുള്ള ശ്രമത്തിന് സമീപ പഞ്ചായത്തുകൾ വിലങ്ങ് തടിയാകുന്നു. സമീപ പഞ്ചായത്തിൽ നിന്ന് മാലിന്യം പെരുമ്പാവൂർ നഗരസഭാ പരിധിയിൽ കൊണ്ടുവന്ന് തള്ളുന്നുവെന്നാണ് പരാതി. ശുചീകരണം നടത്തിയ പ്രദേശത്ത് നിന്നും ഒക്കൽ പഞ്ചായത്തിലെ രസീതുകളും വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽവിലാസമടങ്ങിയ പേപ്പറുകളും ലഭിച്ചു. ഇതിനെതിരെ നടപടി കർശനമാക്കാനൊരുങ്ങി പെരുമ്പാവൂർ നഗരസഭ. ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാലിന്യ കൂമ്പാരം പെരുമ്പാവൂർ നഗരസഭാ പരിധിയിൽ കൊണ്ടുവന്ന് തള്ളുന്നു എന്ന് പരാതി. ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും പെരുമ്പാവൂർ നഗരസഭയുടെയും അതിർത്തിയിലുള്ള വല്ലം പുത്തൻപാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായാണ് മാലിന്യ കൂമ്പാരം നിക്ഷേപിക്കുന്നത്. ഇന്ന് രാവിലെ പെരുമ്പാവൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ, ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കുമിഞ്ഞുകൂടിക്കിടന്ന മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ഒക്കൽ നിവാസികളുടെയും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും രസീതുകളും മേൽവിലാസമടങ്ങിയ പേപ്പറുകളും ലഭിച്ചു. ഇതുകൂടാതെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യത്തിന് നൽകുന്ന രസീതടക്കമുള്ളവയും ഇവിടെ നിന്ന് ലഭ്യമായി. കിട്ടിയേക്കുന്ന ഒരു കവറിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഒക്കൽ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന വീടുകളിൽ കൊടുക്കുന്ന ഹരിതകർമ്മസേനയുടെ റെസീറ്റ് ഉൾപ്പെടെയുള്ള ഇതുവരെ ഒരു കിറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ നഗരസഭാ പ്രദേശത്തേക്ക് പഞ്ചായത്തുകളിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യം നിക്ഷേപിക്കുന്നത് കർശനമായിട്ട് നമ്മൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, കർശന നടപടിയുണ്ടാവും. നീരൊഴുക്കുള്ള ഒരു തോടിന്റെ കരയിലാണ് ഇതുപോലെ മാലിന്യ കൂമ്പാരം കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത്. ഈ മാലിന്യം ജലത്തിൽ കലർന്ന പെരിയാർ നദിയിൽ വരെ എത്തുന്നുമുണ്ട്. രാത്രികാലങ്ങളിലാണ് മാലിന്യ കൂമ്പാരം ഏറെയും കൊണ്ടുവന്ന് തള്ളുന്നത് എന്നാണ് ഉയരുന്ന പരാതികൾ. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പെരുമ്പാവൂർ നഗരസഭ മാലിന്യ മുക്തമാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളവർ പെരുമ്പാവൂരിനെ മാലിന്യ കേന്ദ്രമാക്കുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ. അതായത് മാലിന്യങ്ങൾ നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ അത് ചാക്കുകെട്ടി അഴിച്ച് അത് വിശദമായിട്ട് പരിശോധന നടത്തിയാലും നമുക്ക് പഞ്ചായത്ത് ഏരിയകളിലാണ് എന്ന് സ്പഷ്ടമായിട്ട് നമുക്ക് തെളിവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവർക്ക് നോട്ടീസ് കൊടുക്കും, അതാളെ കണ്ടെത്തി ഫൈൻ ഈടാക്കിയിട്ട് നമുക്ക് തിരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മളിപ്പോൾ നടപടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തുകളിൽ കുറച്ചുകൂടി സംസ്കരണ യൂണിറ്റും സംവിധാനങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവർക്കത് സംസ്കരിക്കാൻ ഇത്ര ഏരിയയിൽ അല്ലെങ്കിൽ കുഴിക്കമ്പോസ്റ്റൊക്കെ എടുത്ത് സംസ്കരിക്കാം. പക്ഷേ എന്നാലും അവിടെ നിന്ന് അവിടെ ഉള്ളവർ ഇങ്ങോട്ട് നമ്മുടെ ഭാഗത്തോട്ട് കൊണ്ടുവന്ന് തുറസായ സ്ഥലത്ത് ഇത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ഒരു പ്രക്രിയയാണ്. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിനെതിരെയും ഗ്രാമപഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെയും നോട്ടീസ് നൽകി നടപടി സ്വീകരിക്കുമെന്ന സൂചനയാണ് പെരുമ്പാവൂർ നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ നൽകുന്നത്. എന്നാൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയ കാര്യത്തിൽ ഒക്കലിലെ ഹരിതകർമ്മസേനയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നും ഹരിതകർമ്മസേന നൽകിയ രസീതുകളടക്കം വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളവരാകാം ഇത്തരത്തിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് എന്നും ഒക്കൽ പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു മൂലൻ പിന്നീട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. സ്വർണം മണപ്പുറം ലോക്കൽ റെയിൽവേക്ക്. നിങ്ങളും അങ്ങനെ സ്മാർട്ടാകൂ. എവിടെയും എപ്പോഴും സ്മാർട്ടാകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.